ഗുഡ് മോർണിംഗ്. ഞാൻ ഷാഫി, ഷാഫിറലി തൈക്കാട്, ഗുരുവായൂർ തൈക്കാടാണ് വീട്. കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ കെ എസ് ഇബിയുടെ ജനാനാസ്ഥകൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നെഗറ്റീവ്സ് മാത്രമാണ് വീഡിയോയിൽ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇറക്കിയത് കൊണ്ടുള്ളൊരു ഗുണം എന്തായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഒരു 7 മാസം മുൻപാണ് ഒരു യൂട്യൂബിൻ്റെ ഒരു ചാനൽ വെറുതെ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. പിന്നെ തോന്നി അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മീഡിയ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് എഴുതിയിട്ടും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിലും നമുക്കൊരു യൂട്യൂബ് ത്രൂ പോകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ആളുകളിലേക്കും കൂടെ അത് എത്തൂലോ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഏതായാലും ഇന്ന് 2 സബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് കെ എസ് ഇബിയുടെ അന്നത്തെ വിഷയത്തിൻ്റെ റിസൾട്ട്, 2 പുതിയൊരു ഒരു വിഷയം കൂടെ ഉണ്ട്. ഏതായാലും ആ സൈറ്റിലേക്ക് നമുക്ക് പോകാം. നിങ്ങളും കൂടെ ആ സൈറ്റിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഷാഫിയാണ്, തൈക്കാട് നിന്ന്, ഗുരുവായൂർ. ഞാൻ 10 ദിവസം മുൻപ് വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കെ എസ് ഇബിയുടെ ചില അനാസ്ഥകൾ എന്ന് പറഞ്ഞിട്ട്. അന്ന് അതിൽ കാണിച്ചിട്ടുണ്ടിരുന്നു പറഞ്ഞാൽ ഫ്യൂസ് കമ്പിട്ട് കെട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ ആ വീഡിയോ ഇറക്കി പിറ്റേ ദിവസം തന്നെ കെ എസ് ഇബിക്കാർ വന്നിട്ട് ഫ്യൂസ് ശരിയാക്കി. നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ ക്ലിയറായിട്ട് കാണാം, മറ്റൊരു കമ്പിട്ട് കെട്ടിയതായിരുന്നു, ഇപ്പോൾ അത് ഫ്യൂസ് ശരിയാക്കി. അത് പിറ്റേ ദിവസം തന്നെ അവർ ശരിയാക്കി. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനോ ലൈക്ക് അടിക്കാനോ വേണ്ടിയിട്ടല്ല വരുന്നത്, പൊതുവായ ജനങ്ങളുടെ ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ട് വരുന്ന വീഡിയോ. പക്ഷേ ഇന്ന് വരുന്നത് മെയിനായിട്ട് ഈ ഒരു കാര്യം പറയാനല്ല, ഞാൻ പഴയതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതിനൊരു റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം. ഇന്ന് വരുന്നത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പത്രത്തിലൂടെ കണ്ടിട്ടുണ്ട്, കേരള പോലീസിൻ്റെ ഒരുപാട് ക്യാമറകൾ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗുരുവായൂർ തൈക്കാട് ഭാഗത്തൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് അതെവിടെയാണ് തൈക്കാട് വെച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ തരാനായി ഞാൻ ഏതായാലും ക്യാമറ വെച്ച സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് കൂടുതൽ അപ്ഡേറ്റ്സ് തരാം. ഞാനിപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ ഹൈവേയിലാണ് നിൽക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോടെ പോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സ്റ്റോപ്പാണ് മാവിഞ്ചോട്. വലത്തോട്ട് ആ ഭാഗത്തേക്ക് ഉള്ള റോഡാണ് ഗുരുവായൂരിൽ നിന്ന് വരുന്ന റോഡ്. അതുപോലെ തന്നെ ഇടതുഭാഗം, അതായത് നമ്മൾ പള്ളിറോഡ് ബസ് സ്റ്റോപ്പ് എന്നാണ് അതിന് പറയാം, ഈ റോഡാണ് നേരെ പോയാൽ തൃശ്ശൂർ എത്തുന്നത്. റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കേരള പോലീസ് പല സ്ഥലങ്ങളിലായിട്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പല സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങൾ വഴിയൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് കുറേ പേരുകൾ, സ്ഥലങ്ങളുടെ പേരുകൾ, ക്യാമറ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ഇതിൽ തൈക്കാട്, ഗുരുവായൂർ ഭാഗത്ത് തൈക്കാടാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. അത് എവിടെയാണ് എന്നുള്ള പല ആളുകളുടെ ചോദ്യം പലർക്കും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഹൈവേയിൽ നിന്നുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ക്യാമറ, അതായത് മാവിഞ്ചോട് കഴിഞ്ഞ് പള്ളിറോഡ് എത്തും മുൻപ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ക്യാമറ വെച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കാണാറുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളുമ്പോൾ പോകുന്ന ഒരുവിധം ആളുകൾ മുഴുവൻ ഹെൽമെറ്റ് വെക്കുന്നുണ്ടെങ്കിലും പലരും ഹെൽമെറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോലീസിൻ്റെ ചെക്കിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഹെൽമെറ്റ് തലയിലെടുത്ത് വയ്ക്കുക, പോലീസിൻ്റെ ചെക്കിങ് കഴിഞ്ഞാൽ വീണ്ടും അത് ഊരി വയ്ക്കുക, അങ്ങനെയുള്ള സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഡേഞ്ചറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നത്, സ്പീഡിൽ പോകുന്നത്, ഇതെല്ലാം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ എന്താ വേണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കണം. സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുക, ഹെൽമെറ്റ് ഇടാതെ പോവുക, സ്പീഡിൽ പോവുക, ഇതെല്ലാം ഈ കാണുന്ന ഈ ക്യാമറയിൽ പിടിച്ചു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ സമ്പാദിക്കുന്ന പണം അത് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ ക്യാമറ വെച്ചിട്ടുള്ളത് എവിടെയാണ് എന്നുള്ളതും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.